മമ്മൂക്ക, നിങ്ങൾ ഈ പ്രായത്തിലും അഴിഞ്ഞാടി അരങ്ങ് തകർത്തു. മനോഹരമായ ടർബോ എന്ന ആക്ഷൻ ത്രില്ലർ ഞാനും സുഹൃത്ത് ഫിറോസും കൂടിയാണ് ഇന്ന് കണ്ടത്. ഉജ്ജ്വലമായ ഒരു ആക്ഷൻ ത്രില്ലറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് വെച്ച മനോഹരമായ ഒരു ചിത്രം. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് പണ്ടെങ്ങോ ആവനാഴിയിലും ഇൻസ്പെക്ടർ ബൽറാമിലും അതുപോലെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നൊക്കെ പറയുന്ന സിനിമകളിൽ കണ്ട ഒരു സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളുള്ള തെരുവുകുണ്ടയുടെ റോള് അടിച്ച് തകർത്ത് പൊളിച്ചു മമ്മൂക്ക. ശരിക്കും ഈ പ്രായത്തിലും ശുഭിത യൗവനവും ഒരു ആക്ഷൻ ത്രില്ലറുമൊക്കെ എടുക്കാനുള്ള ബാല്യം തനിക്കുണ്ടെന്ന് മമ്മൂക്ക തെളിയിച്ചു. ഒപ്പം ഇരുത്തം വന്ന അഭിനയത്തികവത്ത നടൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളും രീതികളും ശൈലികളുമൊക്കെ വളരെ മനോഹരമാക്കി ടർബോ ജോസ്. വേറിട്ട കഥാപാത്ര സൃഷ്ടിയുടെ ഒരു മനോഹര രൂപമാണ് മമ്മൂട്ടി ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ടർബോ എന്ന ഫിലിമിൽ നിറഞ്ഞഭിനയിച്ചത്. വൈശാഖിൻ്റെ സംവിധാനം ഗംഭീരമായി. അതിൻ്റെ ഓരോ ഫ്രെയിമുകളും ഒരു ആക്ഷൻ ത്രില്ലറിൻ്റെ മനോഹരമായ സംഘടനാത്മകത സന്നിവേശിപ്പിക്കുന്നതിൽ ക്യാമറാമാനും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കാർ റേസിങ്ങും ചേസിങ്ങും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചത്. വലിയ അർപ്പണവും വലിയ ത്യാഗവും അത്തരം നിർമ്മാണത്തിലുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അഞ്ജന ജയപ്രകാശ് എന്ന നടിയും മമ്മൂക്കയോടൊപ്പം ആ കഥാപാത്രത്തെ ഭംഗിയാക്കി. കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളും ആ സാധാരണ മനുഷ്യരുടെ ഭാവങ്ങളും പ്രണയവും നഷ്ടബോധവും സങ്കടങ്ങളുമൊക്കെ ഈ 2.5 മണിക്കൂർ കൊണ്ട് ഒരു ആക്ഷൻ ത്രില്ലറിൽ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. വേറിട്ട ഒരു വില്ലനുമാണ് ഷൺമുഖം വെട്രിവേൽ എന്ന കഥാപാത്രത്തെ അഭിനയിച്ച കന്നഡ നടനും കാഴ്ചവെച്ചത്. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥയും തിരക്കേടില്ലായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ആ അഭിനയത്തെ ഭംഗിയാക്കിയ, ഒരുപക്ഷെ ഈ പ്രായത്തിലും ഒരു കട്ട ഹീറോയുടെ ഭാവത്തിൽ ആക്ഷൻ ത്രില്ലർ എടുക്കാൻ കഴിയുന്ന മമ്മൂക്കയുടെ അഭിനയമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അങ്ങനെ എല്ലാം ചേരുന്ന ഒരു മനോഹരമായ ചിത്രമായി ടർബോ മാറി. യഥാർത്ഥത്തിൽ മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ കാലമിത്ര കഴിഞ്ഞെങ്കിലും ഞങ്ങൾ പറയുകയായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കണമെങ്കിൽ അവർ വ്യക്തിപരമായി എന്തെല്ലാം അർപ്പണ മനോഭാവങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ, ജീവിതശൈലിയെ ചിട്ടപ്പെടുത്തൽ അടക്കമുള്ളവ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടാകണമെന്ന്. അതെ, ടർബോ ഒരു ചേലൊത്ത ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ്. വില്ലനായി അഭിനയിച്ച രാജ്മി ഷെട്ടി സാധാരണ വില്ലന്മാരുടെ സ്റ്റൈലിൽ നിന്നും മാറി വേറൊരു തരത്തിലുള്ള ഭാവാഭിനയമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ് അടക്കമുള്ളവയൊക്കെ ഒരു സവിശേഷമായ രീതിയിലാണ് സംവിധായകനും അതുപോലെ തന്നെ ഫ്രെയിമുകളിലുമൊക്കെ മനോഹരമാക്കി അത് പകർത്തിയിരിക്കുന്നത്. കൂടാതെ വർത്തമാന കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഗ്യാങ്സ്റ്റാറുകളുടെ ആധുനിക ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ട ബാങ്കിങ് മേഖലയിൽ നടക്കുന്ന ചില സവിശേഷമായ തട്ടിപ്പുകളുമൊക്കെ ടർബോ നന്നായി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇത്രമേൽ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ വൈവിധ്യങ്ങളെ, വ്യത്യസ്ത ഭാവങ്ങളെ മനോഹരമാക്കിയ അപൂർവ ചിത്രങ്ങളിലൊന്നു തന്നെയാണ് ടർബോ.